വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുനസന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന് ദ്രാവിഡ രാജകുമാരിയാം താടക ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ താടകയെ കണ്ടു കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ ശിലാതലങ്ങൾക്കുമീതേ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആരാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ
ലജ്ജയുണ്ടാക്കാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ദാഹപരവശയായി വന്നു താടക തൻ തളിർ താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ വിടർന്നുപോയി രാമന്റെ കണ്ണുകൾ മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുക്താനുരാഗ വിവശയായി താടക ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടി യജ്ഞകുണ്ടത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി വില്ലു കുലയ്ക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലു നിശാചരി താടകയാണവൾ പാതി വിടർന്നില്ല അതിനു മുൻപേ തന്നെ പ്രാണഹർഷങ്ങൾ കൊഴിയുന്ന കൈകളിൽ അമ്പെടുത്തിട്ടും തൊടുക്കുവാനാവാതെ സ്തംഭിതഗാത്രനായി നിന്ന ശ്രീരാമനെ ക്രുദ്ധനായി നോക്കിപ്പറഞ്ഞു വിശ്വാമിത്രൻ അസ്ത്രമയക്കൂ വധിക്കൂ പിശാചിനെ ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാലചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി സ്തബ്ധനായി പുത്രീവിയോഗവ്യഥയിൽ വിന്ധ്യാ